ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദു ആണ്. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത്, നമുക്ക് വാട്സപ്പിൽ ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കുന്ന കൂട്ടുകാരനുണ്ടാവും, ഇംഗ്ലീഷിൽ അതുപോലെ തന്നെ അറബിയിൽ മെസ്സേജ് അയക്കുന്ന നമ്മുടെ കഫീലിലെ അർബാബുകളൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ സുഹൃത്തുക്കളുണ്ടാവും. വാട്സപ്പിൽ അവരുടെ ഭാഷയിലായിരിക്കും നമുക്ക് ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ അയക്കാറുണ്ടാവുക. പക്ഷേ അവരയച്ചത് അവരുടെ ഭാഷയിലായതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കാറുമില്ല. എങ്കിൽ ഒരൊറ്റ ക്ലിക്കിൽ അവരെന്താണ് എഴുതിയത് നമുക്ക് മലയാളത്തിലേക്ക് മാറി തരുന്ന ഒരു അടിപൊളി ട്രിക്ക് ഉണ്ട്. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതുകൂടാതെ നിങ്ങൾക്ക് വാട്സപ്പ് മാത്രമല്ല, നിങ്ങൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റോ കാര്യങ്ങളോ കാണുന്ന സമയത്ത് അത് ഇംഗ്ലീഷ് ആണെങ്കിൽ, അല്ലെങ്കിൽ തമിഴാണെങ്കിൽ, ഹിന്ദി ആണെങ്കിൽ, ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒരു ലെൻസ് ഉണ്ടാവും. ഈ ഒരു ആപ്പിൽ ഒരു ലെൻസ് ഉണ്ടാവും. ആ ലെൻസിൻ്റെ മേലെ ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ആയി മാറും, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് പോലെ. ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ളതിലെ മലയാളത്തിനെ അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ മലയാളമാക്കുന്നത് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്തായാലും അടിപൊളിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അധികം സമയം കണ്ടിട്ട് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും അതെങ്ങനെ ചെയ്യുക വിവരങ്ങൾ മനസ്സിലാക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഹിന്ദി എന്നുള്ള ഭാഗം, അതുപോലെ ഇവിടെ ഇംഗ്ലീഷ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അതിന് മേലെ ടച്ച് ചെയ്ത് കൊണ്ട് നമുക്ക് ഭാഷകൾ മാറ്റി കൊടുക്കണം. ജസ്റ്റ് അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫസ്റ്റ് നമുക്ക് ഏത് ഭാഷയാണ് വേണ്ടത്, നമ്മുടെ മലയാള ഭാഷയായിരിക്കും. അപ്പോൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് എം എന്നുള്ള ആൽഫബറ്റിൽ നിന്ന് മലയാളം എടുക്കുക. മലയാളമല്ലേ, മലയാളം കേട്ടോ. ഓക്കെ, ഇവിടെ മലയാളം എന്ന് വന്നു കഴിഞ്ഞു. അതിന് മേലെ ടച്ച് ചെയ്യുക. രണ്ടാമത്തെ ഭാഗത്ത് ഇംഗ്ലീഷ് തന്നെയാണ്. ഇത്ര ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴെ കാണുന്ന ക്വിക്ക് ട്രാൻസ്ലേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ കാണുന്ന ഭാഗത്ത് രണ്ട് പെർമിഷൻ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിന് മേലെ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് നിങ്ങൾക്ക് പെർമിഷനും കാര്യങ്ങൾ ചോദിക്കുക. പെർമിഷനും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഈ കാണുന്ന ഭാഗം വന്നു കഴിഞ്ഞു. ഇവിടെ വീണ്ടും ഒന്നും കൂടി എനേബിൾ ചെയ്യുന്നത് ടൂൺ ഓൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒന്നുകൂടി അതിന് മേലെ ടച്ച് ചെയ്യുക. ഈ കാണുന്ന ഭാഗത്ത് ഇൻസ്റ്റാൾ ആപ്സ് എന്ന് കാണാൻ നിൽക്കും. അതിന് മേലെ ക്ലിക്ക് ചെയ്ത് ആ ആപ്പ് ഓഫായിരിക്കും. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഓണാക്കി കൊടുക്കുക. അലോ ചെയ്യുക. ഇനി വീണ്ടും ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആ സാധനം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ഭാഷ വേണ്ടത് ഇതുപോലെ നമുക്ക് മലയാളത്തിലേക്ക് മാറ്റാൻ സാധിക്കും. അടിപൊളിയല്ലേ. ജസ്റ്റ് ഇനി നമുക്ക് ഭാഷ ഇവിടെ മാറ്റേ മാറും. ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷുള്ളത് ഈ ഇംഗ്ലീഷിന് പറയാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് അറബി ആണെന്നുണ്ടെങ്കിൽ അറബി ആക്കാം, ഹിന്ദി ആക്കാം. പക്ഷേ ഈ കാണുന്ന ഭാഗത്ത് നിങ്ങൾ ഒരിക്കലും ഭാഷ മാറ്റാൻ പാടില്ല, ഇവിടെ മലയാളം തന്നെ ആവണം. ഈ കാരണം അതായത് ഈ വലത് ഭാഗത്ത് കാണുന്നത് എന്തായാലും മലയാളം തന്നെ ആയിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഭാഷകൾ മാറ്റി കൊടുക്കാൻ സാധിക്കും. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ട്രാൻസ്ലേറ്റ് നോക്കല്ലേ. ഇനി ആപ്പിൻ്റെ ആവശ്യം നമുക്കില്ല. ജസ്റ്റ് ബാക്ക് അടിക്കുക. ആപ്പിൽ നിന്ന് പുറകോട്ട് പോവുക. പുറകോട്ട് പോയതിന് ശേഷം നമ്മൾ വാട്സപ്പിൽ ആരെങ്കിലും ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജ് ഇവിടെ ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മെസ്സേജാണ് വന്നിട്ടുള്ളത്. കേട്ടോ, ഇംഗ്ലീഷ് മെസ്സേജാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് നമുക്ക് മലയാളത്തിലേക്ക് എങ്ങനെ ആക്കാൻ നോക്കാം. അതിനുവേണ്ടി നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിൽ ഇതുപോലെ ഒരു ഭാഗം കാണാതിരിക്കണം, ചെറിയൊരു ആരോ മാർക്ക്. അതിന് മേലെ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഓപ്പൺ ആയിരും. ജസ്റ്റ് ഒന്നുകൂടി സ്ക്രീനിൻ്റെ മേലെ ടച്ച് ചെയ്യുക. ഇനി നമ്മുടെ കൈ വരലുകൊണ്ട് ഈ കാണുന്ന ലെൻസിനെ ഇതേപോലെ കറക്റ്റ് വെച്ച് കൊടുക്കുക. കേട്ടോ, മലപ്പുറത്ത് നിന്ന് 24 കിലോമീറ്റർ അകലെ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ മലപ്പുറം ജില്ലയിലെ ഒരു വികസ്വര പട്ടണവും മുനിസിപ്പാലിറ്റിയും ആണ് കൊണ്ടോട്ടി. അതൊരു ഇംഗ്ലീഷ് ആയിരുന്നു. ആ ഇംഗ്ലീഷിനെ നമ്മൾ മലയാളത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതും നമുക്ക് പെട്ടെന്ന് വാട്സപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ മലയാളത്തിലേക്ക് മാറാൻ സാധിക്കും. അത് ഏത് ഭാഷയാണ്, ഈ കാണുന്നത് ഇംഗ്ലീഷുള്ളത് അറബി ആണെങ്കിൽ പോലും മലയാളത്തിലേക്ക് മാറി വരുന്നതായിരിക്കും. ഓക്കെ, ഇനി അത് കൂടാതെ നമുക്ക് പെട്ടെന്ന് ഒരു ഫേസ്ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു ഇംഗ്ലീഷ് വേർഡ് വന്നു, ആ ഇംഗ്ലീഷ് വേർഡിനെ നമുക്ക് വളരെ പെട്ടെന്ന് മലയാളത്തിലേക്ക് ആക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഇംഗ്ലീഷ് വേർഡ് നോക്കട്ടോ. ഓക്കെ, ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് വേർഡ് ഇതിന് മേലെ ജസ്റ്റ് വന്ന് കൊണ്ടു വെച്ചാൽ കേട്ടോ, ദയവായി സൗജന്യ ഡൊമോ സ്വയംഭോ ചോദിക്കരുത്, കൂടുതൽ കാണുക. ഓക്കെ, ഇതേ രീതിയിൽ നമുക്ക് ഏത് എവിടെ നിന്നുകൊണ്ടു, വാട്സപ്പ് മാത്രമല്ല നമുക്ക് ഫേസ്ബുക്ക്, യൂട്യൂബ്, എവിടെ നിന്നാണോ നമുക്കറിയാത്തൊരു ഭാഷ ഉണ്ടെങ്കിൽ ആ ഭാഷയൊക്കെ എന്താണ്, ഇവിടെ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. അത് അഭിനന്ദനങ്ങൾ, ഡിയർ നൗഷാദ് മഞ്ചേരി, പുതിയ ബ്രസ വാങ്ങുന്നതിന് കൂടുതൽ കാണുക. ഓക്കെ, ഇതേ രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് അത് കൂടാതെ ഫോട്ടോത്തിൻ്റെ മേലെ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഫോട്ടോത്തിൻ്റെ മേലുള്ളത് നമുക്ക് മാറ്റാം. ഇവിടെ മിസ്സിംഗ് ഉണ്ട്, ഈ മിസ്സിംഗ് നമുക്ക് നോക്കാം. കറക്റ്റായിട്ട് എത്തിപ്പിടിക്കുന്നില്ല ഇവിടെ നിന്നുണ്ട്. ഫോർത്തുള്ളത് വരെ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ സാധിക്കും കേട്ടോ. എന്തായാലും അടിപൊളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.